March 16, 2022 രാജസ്ഥാനിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. തർത്താപുർ ബ്രിഡ്ജിൻ്റെ അടിയിൽ സംശയിക്കാവുന്ന നിലയിൽ ഒരു ചാക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കോൾ ഉണ്ടായിരുന്നത്. പോലീസ് നേരെ അങ്ങോട്ട് ചെന്നു. ആ ചാക്ക് തുറന്നപ്പോൾ കണ്ടത് 25-നും 30-നും വയസ്സിനിടയിലുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ്. ആ ഒരു പെൺകുട്ടി ആരാണെന്നറിയാൻ വേണ്ടി ഈ ഡീറ്റെയിൽസും ഫോട്ടോസും വെച്ച് മറ്റുള്ള സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു. മാത്രമല്ല ന്യൂസിലും പരസ്യം കൊടുത്തു. പക്ഷേ യാതൊരു മിസ്സിംഗ് കേസുമായിട്ട് ഇത് മാച്ചാവുന്നില്ല. ആരും ഇത് ക്ലെയിം ചെയ്യാനായിട്ട് വന്നിട്ടില്ല. 48 മണിക്കൂറിനകം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. അതുകൊണ്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. 25-നും 30-നും വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. മാത്രമല്ല ഈ ഒരു മൃതദേഹത്തിന് ഏകദേശം 1 ദിവസം മുതൽ 2 ദിവസം വരെ പഴക്കമുണ്ട്. കഴുത്ത് ഞെരിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, പലരെയും ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഒരു ക്ലൂ കിട്ടുന്നത്. ഈ ഒരു മൃതദേഹം കണ്ടെത്തിയ ഒരു ഭാഗത്ത് 2 ദിവസം മുമ്പ് ഒരു കാറ് ചുറ്റടിച്ച് നടന്നിരുന്നു. ആ കാർ ശ്രദ്ധിക്കാൻ കാരണം ഈ സംഭവം നടന്നത് രാജസ്ഥാനിലാണ്. എന്നാൽ ആ കാറിൻ്റെ രജിസ്ട്രേഷൻ ഡൽഹിയാണ്. ആ ഡൽഹി രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് എല്ലാവരും ആ കാറിനെ ശ്രദ്ധിച്ചത്. പോലീസ് ഒരു സംശയം തോന്നി, ഇനി ഇതൊരു ഡൽഹിയിലെ മിസ്സിംഗ് കേസായിരിക്കുമോ എന്ന്. അങ്ങനെ ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഫോട്ടോസുകളും കാര്യങ്ങളും അയച്ചു കൊടുത്തു, ഏതെങ്കിലും കേസുമായിട്ട് മാച്ച് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതേസമയം ഈ കാർ രാജസ്ഥാനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോൾ ഗേറ്റുകളിൽ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ രജിസ്റ്റർ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. അവസാനം ആ കാറിൻ്റെ രജിസ്റ്റർ നമ്പർ കണ്ടുപിടിച്ചു. അതിൻ്റെ ഓണറിൻ്റെ പേര് സുനീന എന്നാണ്. അപ്പോഴേക്കും ഡൽഹി പോലീസിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. കൊല്ലപ്പെട്ടിട്ടുള്ളത് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു 27-വയസ്സുകാരിയാണ്. പിന്നീട് പോലീസുകാർ പ്രിയങ്കയുടെ മാതാപിതാക്കളെ കൊണ്ട് ആ ഒരു ബോഡി വെരിഫൈ ചെയ്തു, കൺഫേം ആക്കി. ATMലേക്ക് എന്ന് പറഞ്ഞു പോയ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവരെ കരയാനൊക്കെ തുടങ്ങി. എന്നാലും പോലീസുകാർ അവരെ സമാധാനപ്പെടുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. ഇവളെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ആ സമയത്ത് കബീർ ഗുപ്ത എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അത് മാത്രമാണ് ജോലിയുള്ളത്. 7 വർഷമായിട്ട് അവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. മാത്രമല്ല ആ ഫാമിലിയുമായിട്ട് നല്ല ബന്ധമാണ്. പോലീസുകാരുടെ ആരാണ് ഈ കബീർ ഗുപ്ത എന്നറിയണം. അങ്ങനെ അയാളുടെ ഫാമിലിയെക്കുറിച്ച് അന്വേഷിച്ചു. അയാൾക്ക് 2 കുട്ടികളുണ്ട്, അയാൾക്കൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ പേര് കേട്ടപ്പോൾ പോലീസുകാർക്ക് വളരെ കൃത്യമായി മനസ്സിലായി ആരാണ് കൊലയ്ക്ക് പിന്നിലെന്ന്. ആ ഭാര്യയുടെ പേര് സുനീന എന്നായിരുന്നു. ആ ഡൽഹിക്കാരൻ്റെ ഓണറുടെ പേരും സുനീന എന്നാണ്. ഈ ഭാര്യയുടെ പേരും സുനീന എന്നാണ്. ഇവർക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പിന്നീട് പോലീസുകാർ കബീർ ഗുപ്തയെയും സുനീനയെയും അറസ്റ്റ് ചെയ്തു, അവരെ ചോദ്യം ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല, അവളുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു. പോലീസുകാർ പ്രൂഫായിട്ട് ആ ഒരു CCTV ദൃശ്യങ്ങൾ, ഇവരുടെ കാറ് രാജസ്ഥാനിലെത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തപ്പോൾ എന്തിനാണ് രാജസ്ഥാനിലേക്ക് വന്നത് എന്നതിൻ്റെ റീസൺ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. പോലീസുകാരുടെ മുന്നിൽ അവസാനം അവരെ എല്ലാ കുറ്റവും സമ്മതിക്കുകയാണ്. 7 വർഷമായിട്ട് ഈ കബീറിൻ്റെ വീട്ടിൽ പ്രിയങ്ക ജോലിക്ക് വരുന്നത്. കബീറിൻ്റെ ഭാര്യയുമായിട്ട് നല്ല ബന്ധമാണ്. എന്നാൽ ഭാര്യയുമായിട്ട് മാത്രമല്ല കബീറിനുമായിട്ടും നല്ലൊരു ബന്ധമുണ്ട്. കബീറിൻ്റെ വീട്ടിലേക്ക് പ്രിയങ്ക ട്യൂഷൻ എടുക്കാൻ വരുന്നു. പിന്നീട് കബീറും ഇവളും തമ്മിൽ അടുക്കുന്നുണ്ട്. നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അവസാനം അതൊരു അമിത ബന്ധത്തിലേക്ക് എത്തുകയാണ്. ഭാര്യയായ സുനീന അറിയാതെ ഏകദേശം 10 വയസ്സോളം ഡിഫറൻ്റുള്ള കബീറും പ്രിയങ്കയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പുറത്തു പോവുകയും പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും തുടങ്ങിയിരുന്നു. ഇതൊന്നും സുനീന 7 വർഷമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ കാരണം സുനീനയുടെ വീട്ടിൽ ഈ കബീറും പ്രിയങ്കയും ഒരു ചേട്ടൻ്റെയും അനിയത്തിൻ്റെയും പോലെയാണ് അഭിനയിച്ചിരുന്നത്. മാത്രമല്ല രാഖി കിട്ടുന്ന സമയത്തൊക്കെ പ്രിയങ്ക ഈ കബീറിൻ്റെ കയ്യിൽ രാഖി കെട്ടി കൊടുക്കും. അതുകൊണ്ട് തന്നെ സുനീനയ്ക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പ്രിയങ്കയോട് ഇയാൾ ഏകദേശം 7 വർഷം കൊണ്ട് ചെലവാക്കിയത് 40 ലക്ഷം രൂപയാണ്. എല്ലാ മാസവും 20,000 രൂപ വെച്ച് കൊടുക്കും. മാത്രമല്ല ഈ കബീറിൻ്റെ ഭാര്യ ഭയങ്കര സുന്ദരിയാണ്. അതുകൊണ്ട് സുനീനയുടെ പോലെ എനിക്കും നല്ല ഭംഗിയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്യൂട്ടി പാർലറിലും ഈ ഒരു പ്രിയങ്ക പോകാറുണ്ട്. അതിൻ്റെ കാശെല്ലാം ചെലവാക്കിയിരുന്നത് ഈ കബീർ തന്നെയാണ്. എപ്പോഴൊക്കെ കബീറിനോട് പ്രിയങ്ക കാശ് ചോദിക്കുന്നു, ആ സമയത്തെല്ലാം കബീർ ഇഷ്ടംപോലെ പൈസ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കബീറിന് വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും ഈ പ്രിയങ്കയും തയ്യാറായിരുന്നു. ഏതൊരു കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ, അതാണ് ഇവരുടെ ജീവിതത്തിന് പിന്നെ സംഭവിക്കുന്നത്. 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രിയങ്ക കബീറുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ട്.
ആ സമയത്തെല്ലാം ഇവളുടെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇവള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. രണ്ടു വട്ടം എൻഗേജ്മെന്റ് അവിടെ വരെ എത്തിയതാണ്. പക്ഷേ അതെല്ലാം മുടങ്ങിപ്പോയി. അതിൻ്റെ പ്രധാന കാരണം ഈ പ്രിയങ്കയ്ക്ക് കബീറുമായിട്ടുള്ള ഈ ബന്ധം ഇങ്ങനെ പോയാൽ പോരാ, അയാളെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു സൈഡിൽ പ്രിയങ്കയുടെ മാതാപിതാക്കൾ ഇവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മറ്റൊരു സൈഡിൽ ഇവൾ കബീറിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. കബീർ അതിന് തയ്യാറായിരുന്നില്ല. ഒരു സമയത്ത് മാതാപിതാക്കളുമായി പ്രശ്നമുണ്ടാക്കി ആത്മഹത്യ വരെ ശ്രമിച്ചിട്ടുണ്ട് പ്രിയങ്ക. കബീറിന് ഒരുപാട് തവണ സമ്മർദ്ദം ചെലുത്തി നോക്കി. പക്ഷേ കബീർ പറയുന്നത് എനിക്കെൻ്റെ ഫാമിലിയാണ് വലുതെന്നാണ്. പിന്നീട് ഈ പ്രിയങ്ക കബീറിനോട് പറയുന്നത് നമുക്ക് നിന്റെ ഭാര്യയായ സുനീനയെ കൊന്നിട്ട് ഒരുമിച്ച് താമസിക്കാം എന്നാണ് പറയുന്നത്. ഇത് കേട്ട കബീറിന് അപ്പോഴാണ് മനസ്സിലായത് താൻ എത്ര വലിയ ചതിയിലാണ്, എത്ര വലിയ തെറ്റിലാണ് പോയി പെട്ടിട്ടുള്ളത് എന്ന്. അയാള് പ്രിയങ്കയോട് തീർത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കില്ല, ഞാൻ എൻ്റെ ഭാര്യയായ സുനീനോടൊപ്പം മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ പ്ലേറ്റൊന്ന് മാറ്റി 50 ലക്ഷം രൂപ അവൾ ബ്ലാക്ക്മെയിൽ ചെയ്ത് ചോദിക്കുകയാണ്. ഈ 50 ലക്ഷം രൂപ കബീറിന് കൊടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ജീവിതാവസാനം വരെ ഇവളിത് കൊടുത്താലും തന്നെ ടോർച്ചർ ചെയ്യുമെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അയാൾ തയ്യാറായി. നേരെ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു. ഈ 7 വർഷമായിട്ടുള്ള ബന്ധം എല്ലാം ഈ ഭാര്യയോട് പറയുന്നു. ഭാര്യയോട് മാത്രമല്ല ഇയാളുടെ 2 പണിക്കാരുണ്ട്, രാജ്കിഷോർ സച്ചിൻ എന്ന് പറയുന്ന ഈ 2 പേരോടും പറഞ്ഞു. ഭാര്യയ്ക്ക് ഇത് കേട്ട് ഭയങ്കര ദേഷ്യമായി. കാരണം 7 വർഷമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പ്രിയങ്ക, അവളാണ് തന്നെ ചതിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ 4 പേരും കൂടിയിട്ട് ഈ പ്രിയങ്കയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാകില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി ചില പ്ലാനിങ്ങൾ തയ്യാറാക്കി. മാർച്ച് 14, 2022 പ്രിയങ്കയ്ക്ക് കബീർ ഫോൺ വിളിക്കുകയാണ്. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ തൻ്റെ വീട്ടുകാരുടെ ATMലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കബീറിൻ്റെ വാഹനത്തിലേക്ക് കയറി. കബീറിൻ്റെ വാഹനത്തിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് പുറകിൽ 2 പേരുണ്ട്, രാജ്കിഷോറും സച്ചിനും. 2 പേരും നന്നായി കുടിച്ചിട്ടുണ്ട്. ഇവരെന്തിനാ നമ്മളുടെ ഒപ്പം വരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് പ്രശ്നമില്ല, അവർക്ക് ബോധമൊന്നും ഇല്ലായെന്ന് കബീർ പ്രിയങ്കയോട് പറഞ്ഞു. അങ്ങനെ ഈ 4 പേരും കൂടി ഈ കാറിൽ യാത്ര ചെയ്തു രാജസ്ഥാനിലെത്തി. രാജസ്ഥാനിലെ അധികം ആരുമില്ലാത്ത ഒരു പ്രദേശത്തെത്തിയ സമയത്ത് പ്രിയങ്കയെ കാറിൻ്റെ വിറങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കഴുത്ത് മുറുക്കി കൊല്ലുകയാണ്. ആ സമയത്ത് പ്രിയങ്ക ഉറക്കെ കരയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കാറിൽ ഉറക്കെ പാട്ട് വെച്ചിരുന്നു. അവസാനം പ്രിയങ്കയെ അവർ 3 പേരും ചേർന്ന് കൊലപ്പെടുത്തി. അതിനുശേഷം ഈ ഒരു ബോഡി എന്ത് ചെയ്യണം എന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഒരുപാട് തവണ ആ പ്രദേശത്ത് കാറിൽ അവരിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അന്ന് രാത്രി 7 മണിയാകുന്ന സമയത്ത് ഈ ഒരു മൃതദേഹം ഒരു ചാക്കിൽ കിട്ടി. 8 മണിയാകുമ്പോൾ തർത്താപുരിലുള്ള ബ്രിഡ്ജിൻ്റെ അടിയിൽ ഈ ചാക്ക് കൊണ്ട് കിട്ടു. പിന്നീട് നേരെ ഡിന്നർ കഴിച്ച് നേരെ ഡൽഹിയിലേക്ക് പോയി. യാതൊന്നും സംഭവിക്കാതെ പോലെ അവരുടെ നോർമൽ ലൈഫിലേക്ക് അവർ പോവുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ഈ ചാക്ക് കണ്ടെത്തുന്നു പ്രിയങ്കയാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാക്കി സുനീനയിലേക്കും കബീറിലേക്കും ഈ കേസ് എത്തുന്നത്. ഇപ്പോഴും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്കിഷോറും സച്ചിനും ഇപ്പോൾ പറയുന്നത് ഇയാളെ ഞങ്ങൾക്ക് ഇത് ചെയ്താൽ പണം തരാമെന്നും പറഞ്ഞിരുന്നു, മാത്രമല്ല ഞങ്ങൾക്ക് ആ സമയത്ത് ബോധമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നത്. എന്തായാലും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്രൈം സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.